യെസ്, ഹൻസികയും ഞാനും തമ്മിലുള്ള, ഹൻസിക കൃഷ്ണനും ഞാനും തമ്മിലുള്ള ഡിഫറൻസ്, അതായത് നമ്മൾ നമ്മുടെ ലൈഫിൽ നമ്മൾ വളർന്നു വന്ന സിറ്റുവേഷൻ, നമ്മുടെ ലൈഫിലുണ്ടായ എക്സ്പീരിയൻസസൊക്കെ നമ്മൾ എങ്ങനെ ചേഞ്ച് ചെയ്യും, നമ്മുടെ നേച്ചർ, നമ്മുടെ ബിഹേവിയറൊക്കെ എങ്ങനെ ചേഞ്ച് ചെയ്യും എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പോൾ എനിക്ക് ആങ്കർ ഇഷ്യൂസ് ഭയങ്കര കൂടുതലാണ്. ഹൻസിക കൃഷ്ണൻ്റെ ഫാനൊന്നുമല്ല ഞാൻ, അവരുടെ ആരുടെയും ഫാനല്ല ഞാൻ. ഞാൻ ജസ്റ്റ് ഇങ്ങനെ നമ്മൾ സ്ക്രോൾ ചെയ്യുമ്പോൾ ഹൻസികയുടെ ഒരു വീഡിയോ കണ്ടു. അപ്പോൾ അതിൽ കമൻസ് ഇങ്ങനെ നമ്മൾ വെറുതെ കമൻസൊക്കെ എടുത്ത് നോക്കുമല്ലോ. അപ്പോൾ കമൻസ് ചെക്ക് ചെയ്തപ്പോൾ അതിലൊരു ഒരു മോശം കമൻറ്റ്, ഓക്കെ എന്ത് കമൻറ്റ് എന്താണെന്നൊന്നും ഞാൻ പറയുന്നില്ല, ഒരു കമൻറ്റ് കണ്ടു. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് ലൈക്ക് എനിക്ക് എത്ര ഇഷ്ടമില്ലാത്ത ആളായാലും ഞാൻ ഫാൻ അല്ലെങ്കിലും എനിക്കൊരാളെ ആണായാലും പെണ്ണായാലും അവർ റോങ് ആയിട്ട് എന്തെങ്കിലും പറയുന്നുണ്ട് എനിക്ക് എന്നെ പറഞ്ഞ പോലെ എനിക്ക് ഭ്രാന്നുള്ള ലൈക്ക് റോങ് മീൻസ് അവരുടെ ഒപ്പീനിയൻസിനെതിരെ പറയുന്നത് അതൊന്നും ഐ ഡോണ്ട് കെയർ. ബട്ട് അവരെ റോങ് ആയിട്ട് അവരെ ആവശ്യമില്ലാണ്ട് ചീത്ത പറയുന്നതോ അവരെ റോങ് ആയിട്ട് പറയുന്നതോ അവരെ അങ്ങനെയൊക്കെ കാണുമ്പോൾ എനിക്ക് എനിക്ക് എനിക്കും ദേഷ്യം വരും ലൈക്ക്. അപ്പോൾ എനിക്ക് ആ കമൻറ്റ് കണ്ടപ്പോൾ എനിക്ക് എന്തോ ലൈക്ക് ഐ ഫെൽ സംതിങ്, ഐ ഫെൽ സോ ആംഗ്രി. അപ്പോൾ അതിന് ആ കമൻറ്റിന് ഹൻസിക കൃഷ്ണൻ കൊടുത്ത റിപ്ലൈ കണ്ടിട്ട് ഞാൻ ശരിക്കും സർപ്രൈസ്ഡായി, വണ്ടർ അടിച്ച്. കാരണം എനിക്കൊരിക്കലും അങ്ങനെ ഒരു റിപ്ലൈ കൊടുക്കാൻ പറ്റില്ല. എനിക്കാണ് ആ കമൻറ്റ് വരുന്നതെങ്കിൽ ഞാൻ ചിലപ്പം ഭയങ്കര ഓവർ റേറ്റ്, അല്ലെങ്കിൽ ഞാൻ എങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന് എനിക്ക് തന്നെ ലൈക്ക് ഞാൻ എന്തായാലും ഓവർ റിയാക്ട് ചെയ്യും. ഇത്ര എത്രത്തോളം അവരുടെ അവരുടെ ആ ഫാമിലിയുള്ള ആൾക്കാരായിട്ട് നമുക്കെതിരെ അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് ഈ ഒരു കാര്യം ഡിനൈ ചെയ്യാൻ പറ്റില്ല. ഹൻസികയുടെ ആ വീട്ടിൽ ഹൻസിക വളരുന്ന രീതി, ഹൻസിക വളരെ സേഫാണ്, അവളുടെ ഫാമിലി ഭയങ്കര ഫ്രണ്ട്ലി, ആൻഡ് അവളോട് കാണിക്കുന്ന അവൾക്ക് എന്തും എക്സ്പ്രസ് ചെയ്യാം, എല്ലാ കാര്യവും അവിടെ തുറന്ന് സംസാരിക്കാം, അങ്ങനെ ഒരു ഒരു എൻവയൺമെൻറ്റിലാണ് ഹൻസിക വളരെ ഞാൻ കണ്ടിടത്തോളം. എനിക്കറിയില്ല അവിടെ, ബട്ട് ഞാൻ കണ്ടിടത്തോളം അങ്ങനെ ഒരു എന്താ പറയുക ഒരു ലൈക്ക് എന്തും പറഞ്ഞാനുള്ള അല്ലെങ്കിൽ എന്ത് കാര്യങ്ങളും തുറന്ന് സംസാരിക്കാനുള്ള ഒരു പേടി അവിടെ ആർക്കുമില്ല, അവിടെ ഉള്ള മക്കൾക്ക് ആർക്കുമില്ല. അവരെല്ലാം ഫ്രീ ആയിട്ട് സംസാരിക്കുക, എല്ലാം തുറന്ന് സംസാരിക്കുന്ന ഒരു ഒരു എൻവയൺമെൻറ്റ്, ഒരു സേഫ് എൻവയൺമെൻറ്റാണ്. അപ്പോൾ ആ ഒരു എൻവയൺമെൻറ്റ് എനിക്കുണ്ടായിട്ടില്ല ലൈക്ക്, എനിക്കെല്ലാം തുറന്ന് പറയാൻ പറ്റിയിട്ടില്ല. ഞാനെല്ലാം അടക്കി പിടിച്ച് അങ്ങനെയാണ് ഞാൻ വളർന്നത്. ഇത് ഞാൻ എൻ്റെ പേരൻസിനെ കുറ്റം പറയില്ല, കാരണം അവർക്കും അറിയില്ല എനിക്ക് അറ്റൻഷൻ കിട്ടിയിട്ടില്ല, എനിക്ക് കിട്ടേണ്ട അറ്റൻഷൻ എനിക്ക് കിട്ടിയിട്ടില്ല. എൻ്റെ പേരൻസിനെ കുറ്റം പറയില്ല ഞാൻ, കാരണം അവർക്കറിയില്ല ഇങ്ങനെയൊക്കെ ഈ ചൈൽഡ്ഹുഡിലുണ്ടാകുന്ന കാര്യങ്ങൾ. പിന്നീട് ഇപ്പം ഞാൻ അനുഭവിക്കുന്ന മൊത്തം എൻ്റെ ചൈൽഡ്ഹുഡിലും കൂടി സംഭവിച്ച കാര്യങ്ങൾ കൂടിയിട്ടാണ് ഞാനിപ്പോൾ എന്താ പറയുക ഞാൻ തെറപ്പിസ്റ്റിൻ്റെ അടുത്ത് പോകേണ്ടി വരുന്നതും. എനിക്ക് പെട്ടെന്നുള്ള ദേഷ്യം കാരണം എനിക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞാൻ പൊട്ടിത്തെറിക്കുന്നതുകൊണ്ട് എനിക്ക് ഒരുപാട് പ്രശ്നങ്ങൾ എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്. എനിക്ക് പല നഷ്ടങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെ ഈ ചൈൽഡ്ഹുഡിലുള്ള ആ ഒരു എൻവയൺമെൻറ്റ് കൊണ്ടാണ് പിന്നെ ഇതൊക്കെ സംഭവിക്കുന്നത്. പിന്നെ എൻ്റെ ലൈഫിൽ കുറേ ഷോക്ക് ഇവൻസ്, ഒരു ട്രോമാറ്റിക് ഇവൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും അതുപോലും ആ ഒരു ഇപ്പോൾ ലൈക്ക് എനിക്ക് ഡിപ്രഷൻ വന്നത് എനിക്കൊട്ടും എൻ്റെ വീട്ടിലുണ്ടായ ആ മരണം, ആ ഷോക്ക് ഓവർകം ചെയ്യാൻ പറ്റാത്തത് പോലും എൻ്റെ ചൈൽഡ്ഹുഡിൽ ഞാൻ എങ്ങനെ ഇതൊക്കെ എൻ്റെ അടുത്ത് തെറപ്പിസ്റ്റ്, എൻ്റെ സൈക്കോളജിസ്റ്റ്, എൻ്റെ ഡോക്ടർ പറയുന്നതാണ്. ഓക്കെ, ഇതൊന്നും ഞാൻ വെറുതെ പറയുന്നതല്ല. എൻ്റെ ചൈൽഡ്ഹുഡിലുണ്ടായ ആ ഒരു സിറ്റുവേഷൻസ് കാരണമാണ് ഞാൻ അപ്പോൾ പേരൻസിനും ഇതൊന്നും ഐഡിയ ഇല്ല, കാരണം അവർ ചെറുപ്പത്തിൽ കുട്ടികൾ എങ്ങനെയാണോ വളരുന്നത് അതുപോലെയാണ് ലൈക്ക്. പിന്നെ അവർ ലൈക്ക് അവർക്ക് ഓരോരു സിറ്റുവേഷൻ വരുന്നത്, അവർക്ക് ഓരോരോ പ്രശ്നങ്ങൾ വരുന്നതൊക്കെ ഈ ചൈൽഡ്ഹുഡിലുള്ള കുറച്ച് കാര്യങ്ങൾ കാരണമാണെന്ന് പേരൻസിനും അറിയാത്ത പേരൻസൊക്കെ ഉണ്ട്. ഇപ്പോഴത്തെ ജനറേഷൻ കുറച്ചുകൂടി അതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. ബട്ട് ലൈക്ക് ചിലർക്കൊന്നും അതറിയില്ല. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഈ ഒരു സിമ്പിൾ കാര്യമാണ് ആ കമൻറ്റിന് വളരെ കൂളായിട്ട് ഹൻസിക റിപ്ലൈ ചെയ്തത്. ഒരിക്കലും എനിക്കങ്ങനെ റിപ്ലൈ ചെയ്യാൻ പറ്റില്ല, കാരണം ഞാൻ പൊട്ടിത്തെറിക്കും. എനിക്ക് ഭയങ്കര ദേഷ്യമാണ്, എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ഞാൻ എൻ്റെ ദേഷ്യം കാരണം എനിക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എൻ്റെ ദേഷ്യം കാരണം എനിക്ക് ലൈഫിൽ പലതും നഷ്ടമായിട്ടുള്ളത് അതൊക്കെ ഈ ഒരു നമ്മൾ അടക്കി പിടിച്ച് ഹൻസികയ്ക്ക് അവളുടെ വീട്ടിൽ എന്തും ഓപ്പണായിട്ട് എക്സ്പ്രസ് ചെയ്യാം. ബട്ട് എനിക്കങ്ങനെയല്ല, എനിക്ക് ആ അറ്റൻഷൻ കിട്ടിയിട്ടില്ല. അവളങ്ങനെ ഇങ്ങനെ അടക്കി പിടിച്ച് അങ്ങനെയല്ല അവൾ ജീവിച്ചതും അവളങ്ങനെയല്ല ജീവിക്കുന്നത്. അവളെല്ലാം ഫ്രീ, അവളുടെ മൈൻഡിലൊന്നുമില്ല. നമ്മളിതൊക്കെ അടക്കി പിടിച്ചിട്ട് ഒരു കുട്ടി വളർന്നു വരികയാണ്. ഓക്കെ, ഒന്നും ലൈക്ക് ആരോടും പറയാനോ ഇത് കേൾക്കാൻ, എൻ്റെ വീട്ടിൽ ഒരുപാട് ആളുണ്ടായിരുന്നു ആ ടൈമിൽ. അപ്പം എനിക്ക് കിട്ടേണ്ട കെയറോ എനിക്ക് കിട്ടേണ്ട അറ്റൻഷൻ അത് കിട്ടിയിട്ടില്ല. ഒരു കുട്ടിയായിരിക്കുമ്പോൾ മുതൽ എനിക്കത് കിട്ടിയിട്ടില്ല. ഞാൻ ലൈക്ക് ഞാൻ നമ്മളിങ്ങനെ വളർന്നു വരുന്നത്, ദാറ്റ്സ് ഓൾ. നമ്മൾ ഫുഡ് കഴിക്കും,
അതിൽ കൂടുതൽ എൻ്റെ അടുത്ത് ഇരുന്ന് എൻ്റെ ഉമ്മ ഇങ്ങനെ സംസാരിച്ച് അതിനൊന്നും ഉമ്മക്ക് നേരം ഉണ്ടാവില്ല, ഉമ്മക്ക് ഭയങ്കര പണിയാണ് കിച്ചണിൽ. നമ്മുടെ ഉമ്മമാരെ കാര്യം അറിയാമല്ലോ, ഉമ്മമാർ എപ്പോഴും ബിസി ആയിരിക്കും. എനിക്ക് കിട്ടേണ്ട കെയർ കിട്ടിയിട്ടില്ല, എനിക്ക് എന്നെ കേൾക്കാൻ ഒരാളുണ്ടായിട്ടില്ല. അതൊക്കെ കാരണം ഞാൻ ഓരോ നിമിഷം ഇങ്ങനെ പൊട്ടിത്തെറിക്കുന്നത് ആ ഒരു സംഭവം കൊണ്ടാണ്. ഞാൻ എൻ്റെ സിസ്റ്ററുടെ മോളെ ഓരോ കാര്യത്തിലും ഞാൻ ഭയങ്കരമായിട്ട് കെയർ ചെയ്യും. അവൾ ലൈക്ക് അവളുടെ ഓരോരോ അവളോട് പറയുന്ന അല്ലെ, നമ്മളിപ്പോൾ കുട്ടികളോട് പെട്ടെന്ന് ആ അത് അങ്ങനെ ആക്കരുത് ഇങ്ങനെ ആക്കരുത് അവൾ എന്തെങ്കിലും കളിക്കും, ഞാൻ പറയാം അങ്ങനെ പെട്ടെന്ന് ഞെട്ടിക്കരുത് കുട്ടികളെ. ലൈക്ക് അതൊക്കെ പിന്നെ അത് എൻ്റെ വാപ്പ എന്നെ അങ്ങനെ ഞെട്ടിക്കുന്ന കാരണം ഇപ്പോഴും എനിക്ക് കുറച്ച് ഉറക്കം എന്തായാലും ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ടെൻഷനാകും, എനിക്ക് പാനിക് അറ്റാക്ക് വരും. ഞാൻ ലൈക്ക് ഞാൻ ആകെ എന്താ പറയുക, അതൊക്കെ എനിക്ക് സംഭവിക്കുന്നത് എൻ്റെ ചൈൽഡ്ഹുഡിൽ. നമ്മൾ അതായത് ഇപ്പം ചെറിയ കുട്ടികളാകുമ്പോൾ എന്തായാലും മിസ്റ്റേക്സൊക്കെ ചെയ്യും, ലൈക്ക് അവർക്ക് ഒരുത്തക്കേട് കാണിക്കുക. അപ്പം നമ്മൾ പോയിട്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പെട്ടെന്ന് ഞെട്ടിക്കാണ്ട് സ്ലോ ആയിട്ട് അവരോട് പറയാം മോളെ. ലൈക്ക് ചില കുട്ടികളുടെ അടുത്ത് എത്ര പറഞ്ഞാലും കേൾക്കില്ല, അത് നിങ്ങളെന്താന്ന് വെച്ചാൽ അതെനിക്കറിഞ്ഞൂടാ. ബട്ട് നമ്മൾ ഈ പെട്ടെന്നുള്ള ഞെട്ടിക്കൽ ഫസ്റ്റ് തന്നെ ഞെട്ടിച്ചിട്ട് പറയാം, അത് പിന്നെ ബാധിക്കും കുട്ടീനെ. എൻ്റെ സിസ്റ്ററുടെ കുട്ടീനെ ഓരോ സിമ്പിൾ കാര്യങ്ങളും ഞാൻ ഉമ്മയുടെ അടുത്ത് പറയും, എൻ്റെ സിസ്റ്ററുടെ അടുത്ത് പറയും, അങ്ങനെ ചെയ്യരുത് ഇങ്ങനെ ചെയ്യരുത്, അത് പിന്നെ കുട്ടീനെ എഫക്റ്റ് ചെയ്യും. എനിക്ക് ഭയങ്കര പേടിയാണ്, ഞാൻ പറയാം എന്നെപ്പോലെ ആയിപ്പോരുത്, എൻ്റെ മോളെ എന്നെപ്പോലെ ആയിപ്പോരുത്. എൻ്റെ സിസ്റ്ററുടെ മോൾ എൻ്റെ കൂടെ മോളാണ്, അപ്പോൾ അവൾ എന്നെപ്പോലെ ആയിപ്പോരുത്, അവൾക്ക് പിന്നെ ഒരു സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് പോകേണ്ട അവസ്ഥ വരരുത്. അവളുടെ ചൈൽഡ്ഹുഡ് സേഫ് ആയിരിക്കണം, അവൾക്ക് നമ്മൾ ഒരു സേഫ് എൻവയോൺമെൻറ്റ്, അവൾക്ക് തോന്നണം ഞാൻ ഇവിടെ സേഫാണ്, എനിക്കിവിടെ എന്ത് പറയാം. എനിക്ക് എൻ്റെ കോളേജിലോ എനിക്ക് എൻ്റെ സ്കൂളിലോ എനിക്ക് എൻ്റെ ലൈഫിലോ ഒരു പ്രോബ്ലം ഉണ്ടായാൽ പോലും എനിക്ക് എൻ്റെ വീട്ടിൽ ഷെയർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ അടക്കി പിടിച്ചാണ് വളർന്നത്, എല്ലാം ഞാൻ അടക്കി പിടിച്ചാണ് വളർന്നത്. അപ്പോൾ പിന്നെ എനിക്കത് എൻ്റെ ഉമ്മക്കൊക്കെ പിന്നെ ഇപ്പോൾ ഒരുപാട് ചേഞ്ചായി, എന്നും എൻ്റെ ഉമ്മേൻ്റെ അടുത്ത് ഇപ്പോൾ ഷെയർ ചെയ്യാം. ബട്ട് ആ ടൈം കഴിഞ്ഞു പക്ഷേ കെയർ ചെയ്യാം നമ്മുടെ മക്കൾക്ക്. നാളെ എൻ്റെ അവസ്ഥ എൻ്റെ ഫാമിലിയിൽ ഒരു കുട്ടിക്ക് വരരുത്, ഒരു തെറപ്പിസ്റ്റിൻ്റെ അടുത്തും പോകേണ്ട ആവശ്യം അവർക്ക് വരരുത്. അവരുടെ ബ്രെയിന് എൻ്റെ പോലെ ലൈക്ക് എനിക്ക് വാപ്പ ജോലി കഴിഞ്ഞിട്ട് ഭയങ്കര ദേഷ്യത്തിലാണ് വരിക, ഫുൾ ടയർഡായിരിക്കും, അപ്പോൾ ദേഷ്യത്തിലാണ് വരിക. അപ്പോൾ നമ്മളാരും മക്കളാരും ഞങ്ങൾ സൗണ്ട് ഉണ്ടാക്കാനൊന്നും പാടില്ല. നമ്മൾ വാപ്പാക്ക് ദേഷ്യം വരും, ഞാൻ കൂടുതൽ ഒച്ച എടുത്ത് അടിയിട്ടും. അതിപ്പോഴും ആ ഒരു സംഭവം എനിക്കിപ്പോഴും അതിൻ്റെ എഫക്റ്റ് മാറിയിട്ടില്ല. ഞാൻ ഇപ്പം മാളിൽ പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു മൂവി തിയേറ്ററിൻ്റെ അടുത്തൊക്കെ പോയി കഴിഞ്ഞാൽ വലിയ ഒച്ച എന്തെങ്കിലും കേൾക്കുമ്പോൾ എനിക്ക് ടെൻഷനാകും, ഞാൻ ഫുൾ പാനിക്കാവും, എനിക്ക് ഹാർട്ട് ബീറ്റ് കൂടും, ഞാൻ ഫുൾ എൻ്റെ ബ്രെയിൻ ഫുള്ള് തളരും, എനിക്കൊരു കാര്യം ചെയ്യാൻ പറ്റാണ്ടാവും. അങ്ങനെയൊക്കെ എനിക്ക് സംഭവിക്കുന്നത് എൻ്റെ ആ ചൈൽഡ്ഹുഡിലുണ്ടായ ആ ട്രോമയാണ്. കാരണം ഞങ്ങൾ ഉറക്കെ ചിരിച്ചു കഴിഞ്ഞാൽ വാപ്പ ചീത്ത പറയുമോ, ഞങ്ങൾ ഉറക്കെ ചിരിച്ചു കഴിഞ്ഞാൽ അടി കിട്ടുമോ, ആ ഒരു ഇതിലാണ് ഇപ്പോഴും ഇത്രയും ലൈക്ക് നമ്മൾ വലുതായിട്ടും ഇതൊക്കെ നമ്മൾ ഹോണ്ടയാണ്. നമ്മുടെ എൻ്റെ ലൈഫ് മൊത്തം എൻ്റെ ലൈഫ് ആകെ എന്താ പറയുക, ഒരു സൈക്കോളജിസ്റ്റിൻ്റെ വീട്ടിൽ കിടന്ന് ഉറങ്ങേണ്ട അവസ്ഥയാണ് എനിക്കിപ്പോൾ. ഞാൻ ഇത്ര പോലെ ഇവിടെ ഇരുന്നൊക്കെ സംസാരിക്കുന്നു, ഇപ്പം ഞാൻ കുറേയൊക്കെ ഞാൻ തന്നെ എന്നെപ്പറ്റി പഠിച്ച് ഞാൻ തന്നെ എൻ്റെ പ്രോബ്ലംസ് എന്തൊക്കെയാണെന്ന് ഞാൻ കുറേ ഐ ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് എൻ്റെ പ്രോബ്ലംസ് എന്താണ്, ഞാൻ എന്തൊക്കെ ചെയ്യണം, ഇതൊക്കെ ഞാനായിട്ട് പഠിച്ച് ഞാൻ എന്നെ തന്നെ പഠിച്ച് ഞാൻ ഓരോന്ന് എനിക്ക് വേണ്ടി ഞാൻ ഓരോന്ന് ചെയ്യുന്നതുകൊണ്ടാണ് ഇപ്പം ഞാൻ ഇവിടെ ഇരുന്ന് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. എൻ്റെ രോഗമുള്ളവരൊക്കെ സൂയിസൈഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, എൻ്റെ പ്രോബ്ലം ഉള്ളവർ കൂടുതലാളും സൂയിസൈഡ് ചെയ്യും, ഒന്നുകിൽ സൂയിസൈഡ് ചെയ്യും അല്ലെങ്കിൽ അവർക്ക് ബെഡിൽ നിന്ന് എണീക്കാൻ പോലും പറ്റാത്ത രീതിയിൽ കിടക്കുകയാണ്. ആ ഒരു സിറ്റുവേഷനിൽ ഞാൻ എണീറ്റിരുന്ന് ഇവിടെ പുറത്ത് മാളിൽ വന്ന് ഞാനിങ്ങനെ സംസാരിക്കുന്നുണ്ടെങ്കിൽ അത് ഞാൻ തന്നെ ഞാൻ എന്നെ ഫോഴ്സ് ചെയ്ത് ഞാൻ ഓരോന്ന് ചെയ്യുന്നതുകൊണ്ട് ഞാൻ ഓരോന്ന് പഠിച്ചിട്ട് അതിന് വേണ്ട ചെയ്യേണ്ടതൊക്കെ ചെയ്യുന്നതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ കാരണം നമ്മുടെ മക്കൾക്ക് ഇങ്ങനെയുള്ള അവസ്ഥ ഉണ്ടാവരുത്.